ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സിംഗിൾ മെഷീനിലുള്ള മോട്ടർ ഫിറ്റിംഗ് ആണ് അപ്പോൾ മെഷീനിലും മോട്ടറിലുള്ള എല്ലാ കംപ്ലൈൻറ്റിനെ കുറിച്ചും പറയുന്നുണ്ട് ഈ സ്ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മോട്ടർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ എല്ലാ കാര്യങ്ങളും മോട്ടറിനെ കുറിച്ചിട്ട് പറയുന്നത് കൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ അപ്പോൾ നമുക്ക് പുതിയ മോട്ടറ് വാങ്ങുമ്പോൾ ഇതുപോലെ തന്നെ ലഭിക്കുക ഇതാണ് നമ്മളെ അടുത്തുള്ള സിംഗിൾ മെഷീനിൻ്റെ മോട്ടറ് ഇത് ചെറുതാണ് ഇത് യൂസ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് അതേപോലെ തന്നെ കറണ്ട് ബില്ലും കുറവാണ് അപ്പോൾ നമുക്കൊരു സെറ്റിൽ വരുന്നത് ഇതേപോലെ ഒരു മോട്ടറ് ആക്സിലേറ്റർ എന്നിങ്ങനെയുള്ള സാധനങ്ങളാണ് ഇട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഇതേപോലെ മോ നമ്മളെ തയ്യൽ മെഷീൻ്റെ സൈഡിൽ ഇതേപോലെ ഒരു ബോൾട്ട് ഉണ്ടാവും ഈ ബോൾട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഊരാൻ കഴിയും ഇല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഇത് ഊരി എടുക്കട്ടോ ഇതിൻ്റെ ശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അടുത്തുള്ള മോട്ടറ് അതേ പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ ആ മോട്ടറിന് ഒരു സ്ക്രൂ ഉണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ടൈറ്റാക്കുന്നത് ഈ ഇതിലിപ്പോൾ നമ്മൾ ഊരിയെടുത്ത ഈ സ്ക്രൂ ആണെങ്കിൽ നമുക്ക് ടൈറ്റ് ആകാം പക്ഷേ ഇതിൻ്റെ കൂടെ വന്ന സ്ക്രൂ ആണ് കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് തോന്നിയത് അതേപോലെ തന്നെ നമുക്കിതിൽ വരുന്നതാണ് ഒരു ബെൽറ്റും അതേപോലെ ഒരു ബോൾട്ടും ഈ ബെൽറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ മോട്ടറിന് അപ്പോൾ ഇതിൻ്റെ വേറെ ടൈപ്പ് ബെൽറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ഓരോ മോട്ടറിനും ഓരോ ടൈപ്പ് ബെൽറ്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്ക് സെറ്റായിട്ട് വരുന്നത് ഇതേപോലെയാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ അത് ഊരിയെടുത്തിൻ്റെ ശേഷം നമ്മൾ ഈ ബെൽറ്റ് അതിലേക്ക് ഫിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഊരിയെടുത്താ ബോൾട്ടിന് ആ ഹോളിലേക്ക് നമ്മളിപ്പോൾ പുതിയതായിട്ട് നമ്മളെ അടുത്തുള്ള ഈ ബോൾട്ട് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് കറക്റ്റായിട്ട് നമ്മൾ മോട്ടറ് വെച്ചതിൻ്റെ ശേഷം നമ്മൾ ഈ സ്ക്രൂ ഫുള്ളായിട്ട് ടൈറ്റ് ആക്കരുത് കാരണം നമുക്ക് മോട്ടർ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് ബെൽറ്റിനനുസരിച്ച് അപ്പോൾ നമ്മൾ ഇതേപോലെ പതുക്കൊന്ന് ടൈറ്റാക്കി വയ്ക്കുക ടൈറ്റാക്കി വെച്ചതിൻ്റെ ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ടൊന്ന് ടൈറ്റ് ആക്കുന്നത് അപ്പോൾ കൈ കൊണ്ടാണ് ടൈറ്റാക്കിയിട്ടുള്ളത് അതിനുശേഷം നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആക്കുക ഒരു കാരണവശാലിത് ഫുള്ളായിട്ട് ആക്കരുത് കാരണം നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് മോട്ടറ് ബെൽറ്റിനനുസരിച്ച് അപ്പോൾ ഇതേപോലെ ഒന്ന് പതുക്കെ വെച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കുക ഫുള്ളായിട്ട് ആക്കാത്ത രീതിയിൽ എന്നാൽ മോട്ടർ അവിടെ നിൽക്കും വേണം താഴോട്ട് വീഴാത്ത രീതിയിൽ നമ്മൾ ഇതേപോലെ ഒന്ന് നന്നായിട്ട് ടൈറ്റാക്കുക എന്നാൽ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബെൽറ്റ് ഇട്ടതിൻ്റെ ശേഷമാണ് നമ്മൾ മോട്ടർ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യുക ഇതാണ് നമ്മൾ മോട്ടർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്ക്രൂ നമ്മളെ മോട്ടറിൻ്റെ ബെൽറ്റ് ലൂസാണെങ്കിൽ ഈ ഇത് മോട്ടോർ താഴോട്ട് ഇറക്കുകയും അതേപോലെ തന്നെ ടൈറ്റ് ടൈറ്റാണെങ്കിൽ നമ്മളെന്താക്കുക കുറച്ച് മേലോട്ട് കയറ്റി വെക്കാനുള്ള ഒരു സ്പേസ് ആണ് ആണ്ട്ടോ ഈ കാണുന്നത് ഇതാണ് നമ്മളെ മോട്ടറിൻ്റെ ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ പലരും പറഞ്ഞു ഇത് മോട്ടറിൻ്റെ ബെൽറ്റ് ഊരി പോകുക എന്നുള്ളത് അപ്പോൾ നമുക്ക് ഏകദേശം കുറേ കാലം ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ ഈ ബെൽറ്റ് ഉപയോഗിക്കാം പിന്നെ ഈ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെന്താകണം ബെൽറ്റ് മാറ്റം ഇട്ടോ അപ്പോൾ ബെൽറ്റ് ഇടുന്ന ശരിയായ രീതിയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് നിങ്ങൾ ഈ താഴത്ത് കൂടെയാണ് ബെൽറ്റ് ഇടേണ്ടത് മേലവശത്തുകൂടെ ഇട്ടാൽ ചിലപ്പോൾ അത് കയറുകിട്ടത് അതേപോലെ അങ്ങനെ ടൈറ്റായി നിൽക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴകൂ ഇട്ട് കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് ഇടാൻ കഴിയും മേലക്കൂടെ ഇടുകയാണെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇടാൻ അപ്പോൾ നമ്മൾ ഇതേപോലെ ബെൽറ്റ് വെച്ചതിന്റെ ശേഷം പതുക്കൊന്ന് മുന്നോട്ട് ഇതേപോലെ ഒന്ന് കുറച്ചൊരു ടൈറ്റ് ഉണ്ടാവും എന്നാലും അതൊന്ന് പതുക്കെ മുന്നോട്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ ഈസി ആയിട്ട് ഈ ബെൽറ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ കഴിയും കേട്ടോ അപ്പോൾ ഇതേപോലെ മോട്ടോർ നമ്മൾ ഒരാളെ പുറത്തുനിന്ന് വിളിച്ചിട്ട് ഫിറ്റ് ചെയ്യിക്കേണ്ട അവസ്ഥ ഒന്നും ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കന്നെ വീട്ടിൽ തന്നെ നമുക്ക് നമുക്കിപ്പോൾ അഥവാ എപ്പോഴെങ്കിലും ആയിരിക്കും നമ്മളൊരു മോട്ടറ് വെക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മൾ വെക്കുന്ന സമയത്ത് നമ്മൾ ഒരാളെ വിളിക്കാതെ തന്നെ നമുക്ക് ഇത് ചെയ്യാൻ കഴിയും കേട്ടോ അപ്പോൾ ഇതാ ഈ ബെൽറ്റാണ് ഇതേപോലെ ഇതിൻ്റെ മുന്നിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്തിൽ വലിയൊരു ലൂസ് വന്നിട്ടുണ്ട് ഇതേപോലെയാണ് തന്നെ നമ്മൾ ലൂസാണോ ടൈറ്റ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ ഇതേപോലെ തന്നെ പിടിച്ചുപോയി കഴിഞ്ഞാൽ ഒരുപാട് രണ്ട് മോട്ടറിൻ്റെ ബെൽറ്റും കൂടി അടുത്ത് വരികയാണെങ്കിൽ അത് ഭയങ്കര ലൂസാണ് ഇപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് നമുക്ക് കിട്ടേണ്ട കേട്ടോ അപ്പോൾ നമ്മളെ ഈ ടയർ ഒന്ന് കറക്കി വെക്കുമ്പോൾ മോട്ടർ ഓട്ടോമാറ്റിക്ക് കറങ്ങുന്നുണ്ടോ നോക്കണം പതുക്കെ കറക്കി വെക്കുമ്പോൾ അല്ലാതെ നമ്മൾ ബലം പിടിച്ച് കറക്കിയിട്ടാണെങ്കിൽ എന്തായാലും കറങ്ങും അല്ലാതെ പതുക്കെ തന്നെയാണ് കറങ്ങേണ്ടത് അതേപോലെ തന്നെ മോട്ടർ സ്ലോ ആയിട്ട് എന്തുകൊണ്ടാണ് കറങ്ങുന്നത് കുറേ പേര് ചോദിച്ചിരുന്നിട്ടോ അതിൻ്റെ ഒരു പ്രധാന കാരണമാണ് ഒന്നില്ലെങ്കിൽ ഈ ബെൽറ്റ് ലൂസായിരിക്കും ബെൽറ്റ് ഇതേപോലെ വളരെ സ്ലോ ആയിട്ടാണ് കറങ്ങുന്നത് ഒന്നുമില്ല ബെൽറ്റ് ലൂസ് അല്ലെങ്കിൽ നമ്മൾ ഇതിൻറെ ഉള്ളിൽ ഒരു കാർബൺ ഉണ്ട് കേട്ടോ ഈ കാർബണ് നമ്മളെ മോട്ടറിന് രണ്ടെണ്ണം ഉണ്ടാവും ഒന്നില്ല ഈ കാർബണിന് തേയ്മാനം വന്നാലും ഇതേപോലെ സ്ലോ ആയിട്ടാണ് കറക്റ്റ് ചിലപ്പം സ്റ്റെക്കായിട്ട് നിൽക്കുന്നുണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കാർബൺ ഒന്ന് മാറ്റി വെക്കണേ അല്ലാതെ മോട്ടറ് ഫുൾ അയച്ച് നോക്കരുത് അതേപോലെ ചെയ്തവർ പല ആളുകളെയും നമുക്ക് വീഡിയോ അയച്ച് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതേപോലെ രണ്ട് കാർബൺ എടുത്ത് നോക്കുക കാർബണിന് തേയ്മാനം വന്നിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ വിലയിൽ തന്നെ നമുക്ക് മാർക്കറ്റിൽ ഈ കാർബൺ കിട്ടും അത് വാങ്ങിയിട്ട് ഇതിൽ ഇട്ടാൽ മതി കേട്ടോ അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും മോട്ടറിൻ്റെ എല്ലാ സ്ക്രൂകളും അയച്ച് നോക്കരുത് ഇനി നമുക്ക് വരുന്നത് കാരണം മോട്ടറിൽ ഒരു വയറും വരും അതേപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ആക്സിലേറ്ററിൻ്റെ ഒരു വയറും ഉണ്ട് ഇത് തമ്മിൽ ഇതേപോലെ മൂന്നായിട്ടുള്ള പ്ലഗ്ഗാണ് ആ പ്ലഗ് നമ്മൾ ഫിറ്റ് ചെയ്താൽ മതി കിട്ടും എന്നിട്ട് നമ്മൾ ഈ ത്രീ പിൻ പ്ലഗ് നേരെ നമ്മൾ സോക്കറ്റിലേക്ക് കൊടുത്തിട്ട് നമ്മളെ സ്വിച്ച് ഓൺ ആക്കിയാൽ മതി സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മളെ മോട്ടറ് കറക്റ്റായിട്ട് വർക്ക് ചെയ്തു കിട്ടും വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടി നമ്മൾ ഫിറ്റ് ചെയ്ത് വന്ന് കറക്റ്റ് നോക്കുക ഇപ്പോൾ കണ്ടില്ലേ ഈ മോട്ടറ് കറക്റ്റാണ് അതേപോലെ തന്നെ നമ്മളത് കയ്യിലുള്ളതാണ് ആക്സിലേറ്റർ അത് പതുക്കെ പതുക്കെയാണ് നമ്മൾ ആദ്യം ചവിട്ടി പഠിക്കേണ്ടത് ഒറ്റയടിക്ക് ചവിട്ടിയിട്ട് മെഷീൻ്റെ സൂചിയൊക്കെ പൊട്ടും അപ്പോൾ നമ്മൾ പതുക്കെ പതുക്കേന അതേപോലെ നമ്മൾ മോട്ടറിൻ്റെ ബെൽറ്റ് ലൂസ് ഉണ്ടോ അതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മളെന്താക്കേണ്ടത് മോട്ടറിൻ്റെ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മളെ ബെൽറ്റ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ മോട്ടറിൻ്റെ ഈ സൈഡിലുള്ള സ്ക്രൂ ലൂസാക്കിയിട്ട് അത് ഒരു പൊടിക്ക് താത്താണ് വേണ്ടത് കേട്ടോ മോട്ടറ് അതേപോലെ തന്നെ ഇത് ഭയങ്കര ടൈറ്റ് ആണെങ്കിൽ ഒരു പൊടിക്ക് പൊക്കി ഇതേപോലെ വെച്ചുകൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഈ സ്ക്രൂ നന്നായിട്ട് സ്ക്രൂ ടൈറ്റാക്കുകയാണ് ഇട്ടാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ നമ്മളോട് പലരും ചോദിച്ചാൽ മോട്ടർ ഇതേപോലെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സൗണ്ട് ഈ ഒരു സൗണ്ട് നോർമലാണ് കേട്ടതിന് ഇതിൽ കൂടുതൽ സൗണ്ട് വരുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവും നമ്മൾ മെഷീനിൽ ഓയിൽ കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും സാധാരണ ിൽ ഈ മോട്ടറിന് ഇത് അപ്പോൾ ഞാൻ ഈ ഈ ഒരു സൗണ്ട് ഉണ്ടാവും അതേപോലെ തന്നെ നമ്മളെ ബെൽറ്റൊക്കെ ലൂസാണോ അതേപോലെ ബെൽറ്റിന് എന്തെങ്കിലും തേയ്മാനം വന്നാലും സൗണ്ട് ഉണ്ട് ചെയ്യുക അതേപോലെ തന്നെ പലരും ചോദിച്ചതാണ് നമ്മളെ മോട്ടറ് പറ്റോ സ്റ്റെക്കായി നിങ്ങൾ എന്തായാലും കാർബൺ ഒന്ന് ചെക്ക് ചെയ്യണം അതേപോലെ തന്നെ ഈ സ്ക്രൂ ലൂസാണോ അതേപോലെ ആണോ മോട്ടർ ഇതേപോലെ ഇറങ്ങിയാണ് പൊന്തിയാണ് നിക്കുന്നതെന്നൊക്കെ നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും